ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഉടൻ തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത കുട്ടികൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നോട് ക്വസ്റ്റൻസ് ചോദിക്കാം എൻ്റെ ഹെൽപ്പ് കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ലൈവിന് ശേഷം പ്രൈവറ്റ് മോഡിലേക്ക് പോകുമ്പോൾ ആ വീഡിയോസ് നിങ്ങൾ ലൈവിൻ്റെ സമയത്ത് ഇല്ലെങ്കിൽ പോലും കാണാനായിട്ട് സാധിക്കും നമുക്ക് മാത്സിന് ശേഷം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും സോ അൻപത് സ്റ്റുഡൻസിനാണ് അത് ലഭിക്കുകയുള്ളൂ സോ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാവുന്നതാണ് ഇനി രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇത് ലൈവായി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷെ അത് അതെപ്പോഴാണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബെൽ ഐക്കൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഓക്കെ ക്ലിയർ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പോവാം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എക്സൈസ് മൂന്നാമത്തെ മൂന്നാമത്തെ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കാം ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ് നിങ്ങളോട് ഈ പിക്ചേഴ്സിന് ഒന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയോ നോക്കി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു അല്ലേ ഓക്കെ എന്താണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻ ആണ് പക്ഷെ സംഭവം സിമ്പിളാണ്

എന്ത് ചെയ്യുന്നു അപ്പോൾ ഒരു ട്രയാങ്കിൾ ഉള്ളിൽ കിട്ടി അത് റിമൂവ് ചെയ്തു അപ്പോൾ ഒരു റെഡ് ട്രയാങ്കിൾ ആയിരുന്നു ഈ നടുവിൽ ഇതെ ജോയിൻ ചെയ്യുന്നതിന് ശേഷം ആ നടുവിൽ നമ്മൾ വെട്ടിക്കളഞ്ഞു ആയിരിക്കും അപ്പോൾ അവിടെ എന്തായിരിക്കും കാണാം അതാണ് ഈ കാണുന്ന പിക്ചർ ഓക്കെ ദ സെക്കൻഡ് പിക്ചർ ഈസ് ഗോഡ് ബൈ റിമൂവിങ് സച്ച് എ മിഡിൽ ട്രയാങ്കിൾ ഫ്രം ഈച്ച് ഓഫ് ദ റെഡ് ട്രയാങ്കിൾ ഇനി രണ്ടാമത്തെ ത്രികോണം നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ റെഡ് ആണ് ഇപ്പോൾ ഇതൊക്കെയാണ് ഇത് റെഡ് ആണ് ഇത് റെഡ് ആണ് ഇത് ഒന്ന് ഇത് രണ്ട് മൂന്ന് റെഡ് മൂന്ന് റെഡ് ഇവിടെ ഉണ്ട് വൺ ടു ത്രീ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അതിൻ്റെ മിഡ് പോയിൻ്റ് അതിൻ്റെ മിഡ് പോയിൻ്റ് നമ്മൾ എന്താണ് ഇതുപോലെ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഫിഗറാണ് ഈ കാണുന്ന സെക്കൻഡ് പിക്ചർ എന്ന് പറയുന്നത് തേർഡ് പിക്ചറും അങ്ങനെ തന്നെ ഇങ്ങനെ പോകുന്ന ഈ പിക്ചറിൽ നമ്മുടെ ചോദ്യം എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ ഹൗ മെനി റെഡ് ട്രയാംഗിൾ സാർ ഈച്ച് പിർ ഓരോന്നിലും എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടെന്ന് കണ്ടെത്തണം ടേക്കിൻ ദ ഏരിയ ഓഫ് ദി ഒറിജിനൽ അൺകട്ട് ട്രയാംഗ്ലാസ് വൺ കമ്പ്യേർഡ് ടു ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാംഗിൾ ഇ നീച്ച് പിക്ചർ അതായത് ഇത് കട്ട് ചെയ്തിട്ടില്ലാന്നു ആയിരിക്കും ഈ വൈറ്റ് കൂടി അല്ലെങ്കിൽ ഇതും കൂടി ആണ് ഇത് കട്ട് ചെയ്തിട്ടില്ലെന്നായിരിക്കും ഇതിൻ്റെ ഏരിയ ഒന്നായിട്ട് എടുത്തിട്ട് നമ്മളത് കണ്ടുപിടിക്കണം കമ്പ്യൂട്ടർ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഈശിപ്പിച്ചർ ഓരോന്നിൻ്റെ ഓരോ ചെറിയ ട്രയാങ്കിൻ്റെയും ഏരിയ എത്രയാണ് കാരണം നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് പേടിക്കണം നമ്മൾ ഓരോന്ന ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളായിട്ട് മനസ്സിലായി ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നുള്ളൂ ഓക്കെ വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ്ര റെ 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 റെഡ് ട്രയാങ്കിൾ എല്ലാ ത്രികോണത്തിലുമുള്ള ടോട്ടൽ ചുമന്ന കോ ത്രികോണങ്ങളുടെ റെഡ് ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കണം ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നിങ്ങൾ ഈ മൂന്നത്തിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഉത്തരം കണ്ടു ഒരു സീക്വൻസ് നിങ്ങൾക്ക് കിട്ടും ഒരു ശ്രേണി കിട്ടും അതിൻ്റെ ആൽജിബറിക് എക്സ്പ്രഷൻ അതിൻ്റെ ബീജഗണിത വാചകം ജനറൽ ആയിട്ടുള്ള ഫോർമുല എന്താണെന്ന് കൂടി നിങ്ങൾ കണ്ടെത്തണം ഓക്കെ ക്ലിയർ യെസ് അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോവാം പേടിക്കേണ്ട ആവശ്യമില്ല ഇതാണ് നമ്മുടെ റെഡ് ട്രയാങ്കിൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ഉണ്ടോ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്തതി മാറ്റുകയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫിഗർ കിട്ടി ക്ലിയർ എന്നിട്ട് വീണ്ടും നമ്മൾ ഇത് തന്നെ ഇപ്പുറത്തെടുത്ത് എഴുതിയിട്ട് ഇതുപോലെ ഈ ഓരോ ചെറിയ കുഞ്ഞ് റെഡ് ട്രിയാങ്കിളിൻ്റെയും മിഡ് പോയിന്റുകൾ ഇങ്ങനെ കണ്ടെത്തുന്നു നമ്മൾ അത് എന്ത് ചെയ്യുന്നു മാർക്ക് ചെയ്യുന്നു ദെൻ എന്ത് ചെയ്യുന്നു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുന്നു ക്ലിയർ മൂന്നാമത്തെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു വീണ്ടും ഈ കുഞ്ഞ് റെഡ് ട്രിയാങ്കിളിൻ്റെ മിഡ് പോയിന്റുകൾ നമ്മൾ കണ്ടെത്തുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു അതിപ്പോൾ കണ്ട പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് 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 കട്ട് കളയും ഓക്കെ സോ ഇനി ചോദ്യത്തിലേക്ക് പോകാം ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദിയർ ഇൻ ഈച്ച് പിക്ചർ ഓരോ പിക്ചറിലും എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടെന്ന് കണ്ടെത്തണം വെരി ഈസി അല്ലേ ഇത് കണ്ടത് ഇത് ഒന്ന് രണ്ട് മൂന്ന് വെരി ഈസിയാണ് സോ ഒന്ന് രണ്ട് മൂന്ന് ആൻസർ ത്രീ ഇവിടെയാണെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ മൂന്നെണ്ണമുള്ള ഒരെണ്ണം അങ്ങനത്തെ ഇവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് അപ്പോൾ മൂന്നെണ്ണമുള്ള മൂന്നെണ്ണം ഉണ്ട് മൂന്ന് ഇൻറ്റ് മൂന്ന് ഒമ്പത് ഉണ്ടോ അപ്പോൾ ഈ ഒറ്റ ട്രയാങ്കിളിനെ നമുക്ക് മൂന്ന് സങ്കല്പിച്ച ഇത് മൂന്ന് ഇത് മൂന്ന് അപ്പോൾ മൂന്ന് ഇൻറ്റ് മൂന്ന് ഒമ്പത് ഇവിടെയാണെങ്കിലോ ഇതാണ് മൂന്ന് കണ്ടോ മൂന്ന് റെഡ് ട്രയാങ്കിൾ ഇവിടെ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ ഒൻപതെണ്ണം ഉണ്ട് അതുപോലത്തെ ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തി ഏഴ് ഒന്ന് കൂടി പറയാം സാറ് ഈ ഒരു ചെറിയ ട്രയങ്കിളിൽ എത്ര എണ്ണം റെഡ് ഉണ്ട് മൂന്നെണ്ണം അങ്ങനത്തെ മൂന്നെണ്ണം ഉണ്ട് ഇവിടെ അപ്പോൾ മൂന്ന് ഇൻ്റു മൂന്ന് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് കിട്ടിയോ ഇവിടുത്തെ എണ്ണീ സമയങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് മൂന്നെണ്ണം ഉണ്ട് അതുപോലത്തെ എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടൊമ്പത് ഒമ്പെണ്ഡ ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് ക്ലിയർ ഇനി വേറൊരു പ്രത്യേകം കൂടി ഇതിനകത്ത് ഈ മൂന്ന് എന്ന് പറയുന്നത് ആക്ച്വലി ത്രീസ് ടു വൺ ആണ് ഈ ഒമ്പതോ ത്രീ സ്ക്വയർ ആണ് ഈ ഇരുപത്തേഴോ ത്രീ ക്യൂബാണ് എനിക്ക് അടുത്ത് എന്ന് പറയാൻ പറ്റുമോ ത്രീ റേസ് ടു ഫോർ ആയിരിക്കും ക്ലിയർ ഇനി ഈ വീണ്ടും ഈ കുഞ്ഞി റെഡ് ട്രീ അങ്ങനെ വീണ്ടും ഇതുപോലെ ചെറുതാക്കി കഴിഞ്ഞാൽ ഓക്കെ സോ ത്രീ റേസ് ടു വൺ ത്രീ സ്ക്വയർ ത്രീ ക്യൂബ്

അതായത് ഈ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഓരോ കുഞ്ഞു ട്രയങ്കിളിൻ്റെ ഏരിയ എത്രയാണ് കണ്ടെത്തണം നമുക്ക് ഈ വൈറ്റിൻ്റെ കണ്ടെത്താം ഈ വൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ നാലാക്കിയതിൽ ഒരെണ്ണം ഒന്ന് നാല് കണ്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വൺ ആണെങ്കിൽ എത്ര പാർട്ട് ഉണ്ടെന്ന് നോക്കണം ഇവിടെ എത്ര പാർട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പാർട്ടുണ്ട് ക്ലിയർ സോ ലൈക്ക് ദസ് വൺ ടു ത്രീ ഫോർ അപ്പോൾ ഒന്നിന് നാല് കഷ്ണങ്ങളാക്കിയിട്ട് അതിലൊരു കഷ്ണം അതാണ് ഓരോ ട്രയാങ്കിളും അപ്പോൾ എത്രയാണ് വൺ ബൈ ഫോർ ഇനി ഇവിടെ നോക്കുമ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെൻറ്ററിൽ നമുക്ക് ട്രയാങ്കിൾ കാരണം ഈക്വൽ ആയിരിക്കണം ഇത് വലുതും ബാക്കിയൊക്കെ ചെറുതുമല്ല അപ്പോൾ ഈ ഈ ചെറിയ ട്രയാങ്കിൾ എങ്ങനെയാണോ അതുപോലത്തെ ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ടെന്ന് അങ്ങോട്ട് സംഘൽപ്പിക്കുക എന്നിട്ട് ടോട്ടൽ ട്രയാങ്കിളിൻ്റെ എണ്ണം നമ്മൾ നോക്കാം ഓക്കെ സോ നമ്മൾ നോക്കുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് എത്ര കിട്ടും യെസ് നന്നാല് പതിനാറ് അതായത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ഒരെണ്ണത്തിൻ്റെ കാണുന്നു വൺ ടു ത്രീ ഫോർ ഇതുപോലത്തെ എത്ര എണ്ണം ഉണ്ട് രണ്ട് മൂന്ന് പിന്നെ സെൻ്ററിലും ഉണ്ട് നാലെണ്ണം അപ്പോൾ നാല് ഇൻറ്റു നാല് ദാറ്റ് ഈസ് എത്ര കിട്ടും പതിനാറ് കിട്ടും അപ്പോൾ ഒന്നിനെ പതിനാറ് കഷ്ണങ്ങളാക്കണം അതിനകത്ത് ഓരോ ട്രയാങ്കിളും എത്രയാണ് പതിനാറിലൊന്നാണ് അതായത് ഈ ടോട്ടൽ ട്രയാങ്കിളിനെ പതിനാറ് കഷ്ണങ്ങളാക്കിയിട്ട് അതിനകത്ത് ഒരു കഷ്ണമാണ് ഈ ഓരോ റെഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇനി ഇവിടെ വരികയാണെങ്കിലോ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ എത്രണം നാലെണ്ണം നാല് 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 കഴിഞ്ഞോ ഇല്ല നമുക്ക് ഇതിനെ നമുക്ക് എന്താണ് ഒരു ട്രയാങ്ങിളായിട്ട് മുറിക്കണം അപ്പോൾ അവിടെയും എന്താണ് നാല് ക്ലിയർ ഞാൻ വൈറ്റായി നിൽക്കുന്ന എല്ലാ എല്ലായിടത്തും ഇതുപോലെ നാലെണ്ണം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്ത് ചെയ്യണം ഇതുപോലെ ചെറുതാക്കണം അപ്പോൾ മൊത്തം എത്ര നാലായെന്ന് അറിയുമോ എത്രണ്ണമായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറെണ്ണം ആണോ പതിനാറ് നാലായി ഇപ്പോൾ പതിനാറ് ഇൻറ്റു നാല് നമ്മൾ ചെയ്യണം ഓക്കെ സോ ദ ആൻസർ ഈസ് സിക്സ്റ്റി ഫോർ വൺ ബൈ സിക്സ്റ്റി ഫോർ പിന്നെ ഒരു കുഞ്ഞ് റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ട്രയാങ്കിൾ അറുപത്തി നാല് കഷ്ണങ്ങളാക്കി അതിനകത്ത് ഒരു കഷ്ണമാണ് അതായത് സിക്സ് വൺ ബൈ സിക്സ്റ്റി ഫോർ ക്ലിയർ ആണോ അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വൺ ഡിവൈഡ് ബൈ ദിസ് ഇസ് ഫോർ ഇസ് ടു വൺ ഇതോ വൺ ഡിവൈഡ് ബൈ ഫോർ സ്ക്വയർ ഇതോ വൺ ഡിവൈഡ് ബൈ ഫോർ ക്യൂബ് എങ്കിൽ അടുത്ത ആൾ എങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ പറ്റുമോ വൺ ഡിവൈഡ് ബൈ ഫോർ എസ് ടു ഫോർ അതായത് നാല് നാല് തവണ ഗുണിക്കണം കണ്ടോ സോ യു ക്യാൻ സേ ദാറ്റ് ദ നെക്സ്റ്റ് വൺ ഈസ് വൺ ഡിവൈഡ് ബൈ ഫോർ എസ് ടു ഫോർ ദൺ ബൈ ടു ഫൈവ് സിക്സ് ക്ലസ്റ്റ് മൂന്നാമത് ക്വസ്റ്റിലേക്ക് പോവാം വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാംഗിൾസ് ഇൻ ഈച്ച് പിക്ചർ ഓരോ പിക്ചറിലും ടോട്ടൽ ഏരിയ എത്രയാണ് കണ്ടെത്തണം ഓക്കെ സോ ഇപ്പം ഇതാണല്ലോ ഇതായിരുന്നല്ലോ നമ്മുടെ പിക്ചർ അപ്പോൾ ടോട്ടൽ ഏരിയ എങ്ങനെ കണ്ടെത്തുമെന്ന് നോക്കാം അപ്പോൾ അതിന് നമ്മൾ ഹൗ മെനി റെഡ് ട്രിയാംഗിൾസ് സാധ്യതയൊരു ഈ പിക്ചർ എത്ര റെഡ് ട്രിയാങ്കിൾ ഒരു സീക്വൻസ് കണ്ടിരുന്നു കുറച്ച് നേരം മുന്നേ ചെയ്താൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു എത്രണം ഉണ്ടായിരുന്നു ഇവിടെ ആണെങ്കിൽ മൂന്ന് പിന്നെ ഒമ്പത് പിന്നെ ഇരുപത്തിയേഴ് പിന്നെ എത്രയാണ് എൺപത്തൊന്ന് നമുക്ക് എൺപത്തൊന്ന് വേണ്ട ഇങ്ങനെ ഒരു സീക്വൻസ് കണ്ടിരുന്നു അല്ലേ ദാറ്റ് ത്രീ നയൻ ട്വൻ്റി സെവൻ അപ്പോൾ ഇത്ര എണ്ണം ഉണ്ടെന്ന് മനസ്സിലായോ മനസ്സിലായി ഇനി ഒരെണ്ണത്തിൻ്റെ ഏരിയ എന്തായിരുന്നു അതിനാണ് നമ്മൾ വേറെ കണ്ടത് ഒരെണ്ണത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ ആയിരുന്നു ഈ പിക്ചറിൽ രണ്ടാമത്തേല് വൺ ബൈ സിക്സ്റ്റീൻ മൂന്നാമത്തേ വൺ ബൈ സിക്സ്റ്റി ഫോർ അപ്പോൾ ഒരെണ്ണത്തിന് നിങ്ങൾക്കറിയാം അതുപോലത്തെ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ടോട്ടൽ ആണെന്ന് എന്ത് ചെയ്യണം ആ മൂന്ന് ഇൻറ്റു ഒരെണ്ണം കൊണ്ട് ഒരെണ്ണത്തിൻ്റെ ഏരിയ കൊണ്ട് ഗുണിക്കണം ക്ലിയർ ആണ് വെരി ഈസി അല്ലേ ഒരെണ്ണത്തിൻ്റെ ഏരിയ ഒന്നേ ബൈ നാല് അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട് ഇവിടെ റെഡ് എണ്ണ റെഡ് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ മൂന്ന് ഇൻറ്റു ഒന്നേ ബൈ നാല് ചെയ്താൽ ആൻസർ ആയി അത് ചെയ്യുന്നതിന് വളരെ എളുപ്പമാണ് ഒന്നുമില്ല മുകളുടെ സെങ്കിലും കുണിക്കുക മൂന്ന് മൂന്ന് താഴ്ത്തും അങ്ങനെ എഴുതാം മൂന്നേ ബൈ നാല് ക്ലിയർ ആണോ ഓക്കെ സോ ദ ആൻസർ ഈസ് ത്രീ ബൈ ഫോർ ഹിയർ ഒമ്പതാണോ ഒരെണ്ണത്തിൻ്റെ ഏരിയ വൺ ബൈ സിക്സ്റ്റീൻ ആണ് സോ നയൻ ഇൻറ്റു വൺ ബൈ സിക്സ്റ്റീൻ നയൻ ഇൻറ്റു വൺ ജിയർ നയൻ ബൈ സിക്സ്റ്റീൻ ഇവിടെയാണെങ്കിലോ ട്വൻറ്റി സെവൻ ഇൻറ്റു വൺ ബൈ സിക്സ്റ്റി ഫോർ ദാറ്റ് ഈസ് ട്വൻറ്റി സെവൻ ബൈ സിക്സ്റ്റി ഫോർ അപ്പോൾ അതിൻ്റെ ആൻസർ കഴിഞ്ഞു ക്ലിയർ ഇനി അടുത്ത ക്വസ്റ്റ് എന്ന് പറയുന്നത് ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദ ഒറിജിനൽ അൺകറ്റ് ട്രിയാംഗ്ലസ് വൺ കമ്പ്യൂട്ടർ ദ ഏരിയ ഓഫ് സ്മോൾ ട്രിയാംഗിൾസ് ഇൻ ഈച്ച് പിക്ചർ അതുപോലെ ഹൗ മെനി റെഡ് ട്രിയാംഗിൾസ് ആർ ദിയർ ഇൻ ഈച്ച് പിക്ചർ അതുപോലെ തന്നെ എന്താണ് വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡിറ്ററി ഇൻ നീച്ച പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടെത്തിയ മൂന്ന് സീക്വൻസും ഇവിടെ എടുത്ത് എഴുതിയിരിക്കുക കിട്ടിയോ സോ ഫസ്റ്റ് സീക്വൻസ് ഹൗ മെനി റെഡിറ്ററി ആംഗിൾസ് അതിൽ ഡെയിച്ച പിക്ചർ ത്രീ നയൻ ട്വൻറ്റി സെവൻ അതിൻ്റെ ഏരിയ വൺ ബൈ ഫോർ വൺ ബൈ സിക്സ്റ്റി വൺ ബൈ സിക്റ്റി ഫോർ അതിൻ്റെ എന്താണ് ടോട്ടൽ ഏരിയ ഇത് ഒരെണ്ണത്തിൻ്റെ ഏരിയ ഇത് ടോട്ടൽ ഏരിയ ഇതിൻ്റെയൊക്കെ മൂന്ന് സീക്വൻസ് നമ്മൾ കിട്ടി ഇനി ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം അതല്ല ചോദ്യം നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ ആൾജിബറി എക്സ്പ്രഷൻ ഫോർ ദീസ് ത്രീ സീക്വൻസസ് ഒപ്റ്റൈൻഡ് ബൈ കണ്ടിന്യൂയിങ് ഡിസ്പോസസ് ഒന്ന് ഓരോന്നിൻ്റെ ആൾജിബറി എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യണം എഴുതണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ക്ലിയർ ആണോ അതിന് വെരി ഈസിയാണ് നമ്മൾ ആദ്യത്തിൻ്റെ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എത്രയാണ് ത്രീ ത്രീ റേസ് ടു വൺ നയൻ എന്ന് പറഞ്ഞാൽ ത്രീ സ്ക്വയർ ട്വൻറ്റി സെവൻ ത്രീ ക്യൂബ് ത്രീ റേസ് ടു ഫോർ അപ്പോൾ ഒന്നാമത്തെ പദം ത്രീ റേസ്റ്റ് വൺ രണ്ടാമത്തെ ത്രീ സ്ക്വയർ മൂന്നാമത്തെ ത്രീ ക്യൂബ് ആണെങ്കിൽ എന്നോ ത്രീ റേസ് ടു എൻ സോ ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ത്രീ റേസ് ടു എൻ ഇനി അടുത്തയിലേക്ക് പോകാം അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ് വൺ ബൈ ഫോർ ഉണ്ടോ വൺ ബൈ ഫോർ എസ് ടു വൺ ഫോർ സ്ക്വയർ ഫോർ ക്യൂബ് അങ്ങനെ എങ്ങനെ പോകാം സോ വൺ ഡിവൈഡ് ബൈ ഫോർ ഏസ് ടു എൻ ഉണ്ടോ ആ ജസ്റ്റ് ആ ആ ഫോർ ഇവിടെ ഇങ്ങനെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് പോകണമുണ്ട് അവിടെ നമ്മൾ എൻ കൊടുത്താൽ മതി ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വെരി വെരി ഈസിയാണ് ഇത് മുകളിലും എന്താണ് ഇത് താഴെയുമാണ് വെരി ഈസി ഇത് മുകളിലെഴുതുക ഇത് താഴെ എഴുതുക ദാറ്റ് ഈസ്ത്രീ റേസ് ടു എൻ ഡിവിഡ് ബൈ ഫോർ റേസ് ടു അതായത് രണ്ടുകൂടി കുണിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ഇത് രണ്ടുകൂടി കുണിച്ചപ്പോഴല്ലേ ഇത് കിട്ടിയത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ആൽജിബ്രി എക്സ്പ്രേഷൻ നമുക്ക് ഗുണിക്കാൻ പറ്റും ത്രീ റേസ് ടു എൻ ഇൻ വൺ ത്രീ റേസ് ടു എൻ ഡിവൈഡ് ബൈ ഫോർ റേസ് ടു എൻ ക്ലിയർ ആണോ ഓക്കെ സോ ത്രീ നയൻ ട്വൻറ്റി സെവൻ മൂന്ന് സീക്വൻസ് നമ്മൾ എഴുതി അതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും എന്താണ് ഇക്വേഷൻസും നമ്മളടുത്ത് എഴുതി ക്ലിയർ ആണോ ഓക്കെ സോ ദിസ് ഇത് ആക്ച്വലി എന്ന് പറയുന്നത് അരത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് നമ്മളിപ്പോൾ കണ്ട ഈ മെത്തേഡൊക്കെ ബട്ട് അയത്തമാറ്റിക് സീക്വൻസ് ഇതൊന്നുമല്ല അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സ്ഡ് സംഖ്യ ഇങ്ങനെ കൂടി കൂടി പോകുന്നതാണ് അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ ഈ ചാപ്റ്റർ എന്താണോ അതിലേക്ക് നമ്മൾ കിടക്കാൻ ഉള്ളൂ ഈ ചാപ്റ്ററിന് മുന്നേ ഉള്ള ഒരു മുന്നൊരുക്കമായിരുന്നു ഇത്രയും എല്ലാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ആയി എന്താണ് സീക്വൻസ് എങ്ങനെയാണ് ഇതിൻ്റെ ആൽബറി എക്സ്പ്രഷൻ എന്നൊക്കെ മനസ്സിലായി ഇനി നമ്മൾ നമ്മളിതിൻ്റെ യഥാർത്ഥത്തെ കണ്ടൻറ്റിലേക്ക് പോവുകയാണ് ദെൻ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ദറ്റ് ഈസ് അരിത്തമാറ്റിക് സീക്വൻസസ് ബട്ട് ബട്ട് നമ്മൾ ഈ വീഡിയോയിൽ അല്ല അതിനെക്കുറിച്ച് പഠിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിലാണ് സോ പ്ലീസ് വിസിറ്റ് പാർട്ട് തേർട്ടീൻ പാർട്ട് തേർട്ടീൻ വെരി ആണ് അരിത്തമാറ്റിക് സീക്വൻസ് ഇന്ന് എന്താണെന്ന് മനസ്സിലാക്കുന്ന വീഡിയോ ആണ് സോ പ്ലീസ് വിസിറ്റ് വാട്ട് ഈസ് അൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇൻ പാർട്ട് തേർട്ടീൻ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എപ്പോഴാണോ ലൈവില് വരുന്നത് ആ ടൈം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സോ പ്ലീസ് ഡോൺ ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് ഇനി അതുപോലെ തന്നെ ഏത് ടൈമിലാണ് ഇതിൻ്റെ ലൈവ് എന്നുള്ളതിൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾക്ക് അപ്ഡേഷൻ ഉണ്ടാവും സോ പ്ലീസ് ഫോളോ മൈ ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജ് ആൾസോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എന്താണ് സാറേ ഈ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്ത കുട്ടികളും നമ്മൾ വ്യത്യാസം എന്ന് വെച്ചാൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് സംബന്ധിച്ച് ഈ വീഡിയോ നമ്മൾ ലൈവിന് ശേഷം പ്രൈവറ്റ് മോഡിലേക്ക് പോയി കഴിഞ്ഞാലും അവർക്കത് കാണാൻ സാധിക്കും ഇതിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പല പ്രൈവറ്റ് വീഡിയോസും അവർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും അവർ ചോദിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും അതിനൊപ്പം തന്നെ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ടാകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും അതിനകത്ത് സാറിൻ്റെ ഡയറക്റ്റ് ഹെൽപ്പ് ഹെൽപ്പുണ്ടാവും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൂടെ ഷെയർ ചെയ്യാം ചോദിക്കാം നമ്മൾ ഈ ശേഷം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ക്ലാസ്സുകളും അത്തരം കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും സോ അൻപത് സ്റ്റുഡൻസിന് മാത്രമേ അഡ്മിഷൻ ഉള്ളൂ സോ പ്ലീസ് ഡോണ്ട് ഫോർ ഗെറ്റ് ടു അപ്ലൈ ഈ വീഡിയോൻ്റെ താഴെ ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ കിട്ടും ഞാൻ നിങ്ങളെ വിളിക്കും വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ തരികയുള്ളൂ നിങ്ങൾ പ്രത്യേകിച്ച് ഫീസൊന്നും കൊടുക്കേണ്ടതില്ല സോ ഇനി നിങ്ങൾക്ക് ഫീ നേരിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുത് സോ താങ്ക് യു